ഇവിടുത്തുകാർ രണ്ട് മൂന്ന് നാല് പേർക്ക് സിനിമ ഉണ്ടാക്കണം എന്നൊരു താല്പര്യം. അവർ പക്ഷേ അങ്ങനെ എക്സ്പേർട്ടുകളൊന്നും അല്ല. അപ്പോൾ അവർക്ക് വേറെ ഒരാൾ, അത് ആരാന്ന് ഞാൻ പറയുന്നില്ല പേര്, അവൻ പിന്നെ പ്രൊഡ്യൂസറും പിന്നെ ഡയറക്ടറും ഒക്കെ ആയി, അവരും പിടിച്ചു നിന്നിട്ടൊന്നുമില്ല, അവനിവിടെ അടുത്ത് ഉണ്ടിപ്പോഴും. അപ്പോൾ അങ്ങനെ പിന്നെ എന്നെ വന്ന് കണ്ടു. എന്നെ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു നമുക്ക് പടം ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് സംവിധായകൻ ആരെ വേണം. അപ്പോൾ ഇപ്പം ഞാൻ തമ്പി എന്ന് പറഞ്ഞു, അവരോട് പറഞ്ഞു ഒന്നുമില്ല. ഞാനൊരു മൂന്നാലഞ്ചാറ് പേരുടെ പേര് പറഞ്ഞ് ഇതിനകത്ത് ഏത് വേണമെങ്കിലും ഞാൻ പറയാം, ആരോട് വേണമെങ്കിലും പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശ്രീകുമാരൻ തമ്പി മതി. അപ്പോൾ അന്ന് ശ്രീകുമാരൻ തമ്പിയുടെ മാളിക പണി എന്ന് പറഞ്ഞ് പറയുന്ന പടം ഷൂട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മെരിലാൻഡിൽ. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങോട്ട് അവിടെ ചെന്ന് അവരോട് അങ്ങേരോട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേർക്ക് എവരെയും അങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ എൻ്റെ കൂടെ വന്ന നാല് പേരെന്ന് പറയുന്നത് ഒരു പിന്നെ സി എസ് കോശി, മറ്റൊരച്ചായൻ, പിന്നൊരു ഡോക്ടർ, ഇവരെല്ലാമാണ് വരുന്നത്. അപ്പോൾ അവർ ഈ അങ്ങേർക്ക് അങ്ങ് ഇഷ്ടം, തമ്പിക്ക് ഇഷ്ടപ്പെട്ടു, തമ്പി അവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ തമ്പി മതി. അപ്പോൾ എന്ത് ചെയ്യുന്ന, അങ്ങ് ഞങ്ങളൊരു കഥ കൊണ്ടുവന്നിട്ടുണ്ട്, അത് വേണ്ട നമുക്ക് അങ്ങനെ ഇങ്ങോട്ടൊരു കഥ പറയും. ആ പറയുന്ന കഥയാണ് ഇപ്പം ജീവിത ഒരു ഗാനമായിട്ട് ഇറങ്ങിയത്. അപ്പം അത് പറഞ്ഞപ്പോൾ ശരി, അപ്പോൾ എൻ്റെ കൂടെ വന്നവർ പറഞ്ഞു എന്നാൽ പിന്നെ ആ കഥ മതി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പിന്നെ ആ കഥ എഴുതിയത്. അങ്ങനെ ആ അവിടെ പടം തീർന്നപ്പോഴത്തേക്ക് ഈ കഥയും അങ്ങനെ അവിടെ വെച്ച് എഴുതി തീർന്നു. ഓ, അങ്ങനൊന്നും ഈ കഥ എഴുതുന്നവർക്ക് ഇതൊന്നും ആവശ്യമൊന്നുമില്ല. അതെല്ലാം അപ്പം തന്നെ അങ്ങ് എഴുതുക എന്നുള്ളതേ ഉള്ളല്ല, പിന്നത്തേക്കൊന്നും വെച്ചുകൊണ്ടിരിക്കത്തൊന്നുമില്ല. അങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ പിടിച്ചു നിന്ന് പോകാനൊക്കെ തല്ല. അത് എഴുതി തീർന്ന് കഴിഞ്ഞുടനെ ആർട്ടിസ്റ്റുകൾ, അപ്പോൾ ഈ തമ്പി തന്നെ പറയുന്ന ആരൊക്കെ വേണമെന്നുള്ളത്. അപ്പോൾ തമ്പി പറഞ്ഞതിൻ്റെ പോലെ മധുവിനെ കിട്ടിയാൽ അവർക്ക് വേണം. ഞാൻ പറഞ്ഞ മധു സാരമില്ല, മധുവിനെ തന്നെ കിട്ടും. പിന്നെ സോമനെ മാത്രമേ ഉള്ളൂ. പിന്നെ അന്ന് ഈ സോമൻ ഒരു എസ്റ്റാബ്ലിഷ്ഡ് അല്ല, കാരണം അയാളുടെ ആദ്യത്തെ ഒരു പടം ഗായത്രി കഴിഞ്ഞിട്ട് പിന്നെ അഭിനയിക്കുന്ന ഈ പടമാണ് പിന്നെ വരുന്നത്. ആ അപ്പോൾ അത് ഞാൻ പറഞ്ഞിരിക്കുക പോലെ സോമൻ്റെ കാര്യം, ഇപ്പോൾ സോമനും ഞാനുമായിട്ട് വളരെ അടുപ്പമാണ് ബന്ധം. സോമന് എന്നെക്കാളിൽ ഒരു അഞ്ചാറ് വയസ്സ് മൂത്തതാണ്. പിന്നെ സുകുമാരൻ എന്നെക്കാളിൽ ഇളയതാണ്. പക്ഷേ സോമൻ പറഞ്ഞില്ലേ, പിന്നെ ഇന്നും പറഞ്ഞുകൊണ്ട് സോമൻ വളരെ ഈ മിടുക്കനായിരുന്നു, കാര്യമൊക്കെ ശരിയാണേലും. പിന്നെ അന്ന് സോമൻ ഈ അതുപോലെ ഈ പറഞ്ഞില്ലേ, ആരും എന്നോട് ഒരു റേറ്റും പറഞ്ഞിട്ടില്ല ഈ പടത്തിൽ അഭിനയിക്കുന്നതിന്. മധുവിന് ഞാനൊരു 50 രൂപ കൊണ്ട് കൊടുത്തു. ആ അത് ഒരക്ഷരവും ഇണ്ടാൻ പോയില്ല. ആ എന്നോടൊന്നും അങ്ങനെയൊന്നും പറഞ്ഞതൊന്നുമില്ല. അതുപോലെ സോമന് ഞാൻ 40 രൂപ കൊടുത്തു. അവൻ പിന്നെ ഒന്നുമില്ലേലും ചോദിച്ചു, ഇത്രയേ ഉള്ളൂടാ എന്ന് ചോദിച്ചു, അല്ല വേറെ ഒന്നുമില്ല. ആ അത്രയും മതിയടേ എന്ന് ഞാനങ്ങ് പറയുകയും ചെയ്തു. ആ നീ അല്ലയോ തരുന്നതെന്ന് പറഞ്ഞ് ഞാൻ അങ്ങ് നിർത്തി. സുമാറിന് ഇല്ല, സുമാൻ അന്ന് എൻ്റെ ആ പടത്തിലില്ല. പിന്നുള്ള ജനാർദ്ദന അന്ന് 10 രൂപ കൊടുത്തു. ഹാറ്റ് സാറ്റിസ്ഫൈഡ്. അതിൽ കൂടുതലൊന്നും അവർ കൊടുക്കുകയില്ല. പിന്നുള്ള കുതിരവട്ടം പപ്പു ഇവരൊക്കെയാണ് ഉള്ളത്, പിന്നെ ശങ്കരാടി ഇവരൊക്കെ അതിനകത്തുണ്ടായിരുന്നു. പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ തന്നെയും ശ്രീവിദ്യയാണ്. ശ്രീവിദ്യ അന്ന് ഷൈൻ ചെയ്തിരുന്ന സമയത്താണ്. അവരോട് എമൗണ്ടൊന്നും നമ്മൾ ചോദിച്ചൊന്നുമില്ല. എങ്കിലും പിന്നെ ഞാൻ ചോദിച്ചത് എത്ര രൂപ തരണം, ആ എത്ര രൂപ എനിക്ക് തരാൻ പോകുന്നേ. ഞാനൊരു പറഞ്ഞൊരു 10-40 രൂപ അങ്ങ് 50 ആക്കി കൂടായോ ചോദിച്ചു. ഞാൻ പറഞ്ഞത് ശരി വന്നേക്കാമെന്ന് പറഞ്ഞു. ആർക്ക് റേറ്റ് എന്തോ കൊടുക്കുന്നു എന്നുള്ളതൊന്നും ആർക്കും അങ്ങനൊരു പ്രശ്നമൊന്നുമില്ല. മധുവിൻ്റെ റേറ്റ് മധുവിനോട് ചോദിച്ചു, മധുവിനുള്ള അത്രയും കൊടുത്ത്, ഇത് ഇവർക്ക് ഇത്രയും കൊടുത്തു, അല്ല മധുവിന് അത്രയും കൊടുത്തത് കൊണ്ട് ഇവർക്ക് ഇത്രയും എന്നുള്ള. അങ്ങനെ അന്ന് ഈ റേറ്റൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം തന്നെ ആണെങ്കിൽ ഈ രജനീകാന്തിന് അത്ര കോടികളാണ് എന്ന് പറഞ്ഞ പോലെ ഇതങ്ങനെ ഒന്നുമില്ല വന്നു. അത് കഴിഞ്ഞിട്ടപ്പോൾ അതിൻ്റെ ലൊക്കേഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് റബ്ബർ തോട്ടവും തോട്ടങ്ങളും അത് ഇതുമൊക്കെയാണ് വരുന്നത്. അപ്പം ഇതെല്ലാം ഇഷ്ടം പോലെ ഈ എൻ്റെ കൂടെ പടം എടുക്കാൻ വന്നവർ പിന്നെ ഈ തിരുവല്ല കിഴക്കൻ ആ മേഖലയിലാണ് അവരുടെ ഒറിജിനൽ വീടുകളുള്ളത്. ഇഷ്ടംപോലെ തോട്ടങ്ങളും അതും ഇതുമൊക്കെ ഉണ്ട്. അവർ പറഞ്ഞ് എത്ര തോട്ടം വേണം, എത്ര ലൊക്കേഷൻ വേണം, നമുക്ക് അങ്ങോട്ട്
പിന്നെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ട്രാൻസ്പോർട്ടിൻ്റെ കമ്മീഷണറായിട്ടിരുന്ന തച്ചങ്കരിയുടെ ഭാര്യ വീട്ടിലാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ ആ പടം ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അന്ന് അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല അവിടെ നിന്ന്. അങ്ങനെ പിന്നെ ആ കല്യാണം കഴിച്ച കൊച്ചന്ന് വന്നു കഴിഞ്ഞാൽ ഒരു 8-9 വയസ്സേ ഉള്ളതെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ പ്രദേശത്തൊക്കെ ഇഷ്ടംപോലെ നമ്മളുമായിട്ട് എല്ലാവരും സഹകരിക്കുന്നവരായിരുന്നു. അവിടെ ആദ്യമായിട്ട് ആ ഒരു സിനിമ ഷൂട്ടിംഗ് ചെല്ലുന്നത്, അവിടെ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ടായിരുന്നു, എല്ലാ സൗകര്യങ്ങളും. പിന്നെ റാന്നിയിൽ ഒത്തിരി ഷൂട്ട് ചെയ്തു ഒക്കെ. പിന്നെ അയാൾ ടോപ്പിലല്ലേ അന്നത്തെ, അന്ന് പറഞ്ഞില്ലയോ ഈ ഇയാൾ കഴിഞ്ഞാൽ പിന്നെ മധുവേ ഉള്ളു. പിന്നെ സത്യൻ സാറ് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെയാണ്. അന്ന് മൂന്ന് പേരുള്ളതിൽ ഒരാളാണെന്നല്ല മരിച്ചു പോയത്. അങ്ങനെ പിന്നെ സത്യൻ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഇവർ രണ്ടുപേരല്ലേ ഉള്ളൂ. അത് കഴിഞ്ഞ് ചീവിടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങേരും മരിച്ചു. പിന്നെ മധുവിൻ്റെ എന്തോന്നായി എന്നും പറഞ്ഞാൽ അയാൾ അന്ന് ഈ പിടിച്ചു പറിക്കുന്ന ഏർപ്പാടൊന്നും അയക്കില്ലായിരുന്നു മധുവിനെ. അങ്ങനൊന്നും വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും ആരും കൊടുക്കത്തില്ല. അപ്പോഴത്തേക്ക് ഈ രണ്ട് പേരെ അപ്പഴിഞ്ഞ് കയറി വന്നു, സോമനും സുകുമാരനും. സോമനും സുകുമാരനും കയറി വന്നു കഴിഞ്ഞാൽ പിന്നെ അയക്ക് കയറി കൂടുതലായിട്ട് ചോദ്യം ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇപ്പോഴും പിന്നെ പക്ഷേ അയാൾക്ക് വർക്കുണ്ടെന്ന് വിചാരിച്ചോണം അങ്ങനെ പിടിച്ചു നിന്നൊക്കെ ഇങ്ങനെ പോകുന്നില്ലേ. അന്നിപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ അങ്ങേർക്ക് വെള്ളം വേണം, അത് ശരിയാ. അതി സാധനം ഞാൻ കൊണ്ട് കൊടുത്ത് കഴിഞ്ഞാൽ അങ്ങനെ അവിടെ കുത്തിയിരുന്ന് കുടിച്ചോളും. അല്ലാതെ വേറെ ഒന്നുമില്ല, അത് നമ്മൾ കൊണ്ട് കൊടുക്കുക. നമുക്കറിയാം അയാൾക്ക് എന്തുവാ വേണ്ടിയതെന്ന്. അത് ഇന്നൊന്നൊന്നും ഇല്ല, ഏത് തറയോ ഇങ്ങനെ അടിക്കും അങ്ങനെ. പിന്നെന്തോ അങ്ങനെ ഈ വലിയ നായക വലിയ സൗന്ദര്യമൊന്നും ഇല്ലല്ലോ അങ്ങേർക്ക്. അങ്ങേര് തന്നെ പറയൂ അത്, ഇടോ എനിക്കങ്ങനെ വലിയ സൗന്ദര്യമൊന്നും ഇല്ല. പിന്നെന്തുവായ ഇങ്ങനെ പിടിച്ചു നിന്ന് പോകുന്നു. അഭിനയത്തിലൂടാണ് പിടിച്ചു നിന്ന് പോയത്. അത് പിന്നെ അതേസമയം ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ സുകുമാരനായാലും സോമനായാലും കുറച്ചല്ലാതെ ഈ സൗന്ദര്യം അവർക്ക് അവരുടെ അത് ഒരു പ്രധാന ഘടകമാണ്. ഇയാൾക്കതില്ല, അയാൾ പിടിച്ചു നിന്ന് പോയി എന്ന് വിചാരിച്ചുകൊണ്ടാൽ മതി. പിന്നെ ഒരു പറഞ്ഞില്ലയോ പെണ്ണുങ്ങൾ സാധാരണയാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഈ പെണ്ണുങ്ങളെ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഏർപ്പാടുണ്ട്. ഇങ്ങനെ അങ്ങനൊന്നും ചെയ്യത്തൊന്നുമില്ല. നല്ല വേഷമാണ് സോമനും. അത് കഴിഞ്ഞ് പറഞ്ഞില്ല ഇഷ്ടംപോലെ പടം വന്നു. പിന്നെ നമ്മൾ പിന്നെ ഇഷ്ടംപോലെ എന്ന് പറഞ്ഞാൽ ശരിക്കും പടം ഉണ്ടായി. ആർക്ക് ഓ അതല്ല, അവനും സോമൻ അന്നൊന്നും അല്ല. സോമന രണ്ടാമത്തെ പടമാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് സോമന് പിടിച്ച് ഇന്ന് പരണ്ടേ. പിന്നെ മധുവും അങ്ങനെ ഈ സോമൻ്റെ ഒരു നായിക എന്ന് പറയുന്ന ഉഷാ റാണി എന്നും പറഞ്ഞൊരു കക്ഷി, അവൾ ഈ അടുത്ത കാലത്ത് മരിച്ചുപോയി. ഉഷാ റാണി അവളായിരുന്നു പിന്നെ അവൻ്റെ നായികയായിട്ട് ഉണ്ടായിരുന്നത്. നായികയ്ക്ക് ഒരു വലിയ റോളൊന്നുമില്ല. പിന്നെ അത് എല്ലാവരും നമ്മളോട് സഹകരിച്ചു വരുന്ന ഏറ്റവും നല്ല സഹകരണമായിരുന്നു എല്ലാവരുടേതും. ഞാനീ പറഞ്ഞില്ലേ പണ്ട് ആദ്യകാലത്ത് ഞാനിങ്ങനെ വെറും എഴുത്തിൽ കൂടിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. വന്നാൽ ഇവിടെ വന്ന് അങ്ങേരുടെ പിന്നെ ഞാൻ ലോഡ്ജിലാവുന്ന താമസിച്ച് അപ്പോൾ ഇങ്ങേരും എന്നെ പറഞ്ഞ് നീ ഇഞ്ഞു വാ. അപ്പോൾ അന്ന് വേറെ ആരുമില്ല, അങ്ങേര് മാത്രമേ ഉള്ളൂ അങ്ങേരുടെ വീട്ടിൽ. ഭാര്യയൊന്നും അവിടെ വന്ന് താമസമില്ല. ഭാര്യ ഒരു മോളുമായി ഉള്ള അയക്കും, അവരാരും അന്ന് അവിടെ താമസമൊന്നുമില്ല. അയാൾ പറഞ്ഞ് നീ ഇഞ്ഞു വാ, ഇവിടെ നമുക്ക് താമസിക്കാം, നിനക്കും ചാപ്പാടും ഒന്നും വെക്കാൻ അറിഞ്ഞുകൂടാല്ലോ. ഞാൻ പറഞ്ഞ് എനിക്കറിഞ്ഞുകൂടാ. ആ എന്നാൽ പിന്നെ ഇഞ്ഞു വാ ഇവിടെ വന്ന് താമസിക്കാമെന്ന് പറഞ്ഞു അവിടെ വന്ന് താമസിച്ചു. അത് പക്ഷേ നമുക്ക് ഇങ്ങനെ സഹിക്കാനൊക്കത്തില്ല ഇങ്ങനെ ചില സ്വഭാവങ്ങൾ. ഓ അത് ചില പലപ്പോഴും മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല, ഈ ആളെ വാ പോ വരൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ശരിയാവത്തില്ല. സാറിൻ്റെ ശ്രീകുമാരൻ തമ്പി എത്തുക, ശ്രീകുമാരൻ തമ്പി ഇതൊക്കെ തന്നെ. പിന്നെ ഞാൻ തന്നെ തമ്പിയോട് പറഞ്ഞ് എൻ്റെ തമ്പി സാറേ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കുന്നു ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ ഇത് കേൾക്കുന്നവരാരാ? അത് എന്തോടു ഞാൻ പറഞ്ഞു സാറിൻ്റെ സംസാരം കേട്ട് കഴിഞ്ഞാലേ ആളുകൾ കൈപോക്കും. അതിന് നമ്മളൊക്കെ ചെയ്യാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ, ഇതല്ല ഉള്ളു വേറെ എന്നുള്ളത് കൊണ്ടാണെന്ന് നമ്മൾ പറയാറുണ്ട്. അത് ഇവർ രണ്ടുപേരും ഒട്ടും മോശമല്ല, പക്ഷേ ഇവർ രണ്ടുപേരും കൂടെ ആണെങ്കിൽ ചിലപ്പോൾ ഒരാൾ വാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പറയും പോകുന്നു പറയും.
അങ്ങനെ പറയുന്നവരാ. ഞാനൊക്കെ പിന്നെ ഈ ഫീൽഡിൽ നിന്നേ ഞാനിഞ്ഞ് ഇങ്ങ് പോന്നു. ഈ ഇനി കേരളത്തിലേക്ക് വന്നു. വന്നു കഴിഞ്ഞല്ല മദ്രാസിൽ അങ്ങനെ ഒരു കൂടുതൽ താല്പര്യം ഇല്ലാതായി. കൂടുതൽ ഈ പിന്നീട് ഞാൻ ഈ മധുവിൻ്റെ കൂടെ ഒന്ന് വിട്ട് കഴിഞ്ഞ് മധുവിന് പടമില്ല, അങ്ങനെ എന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനൊക്കാതായി. അപ്പം ഞാൻ അന്ന് കണ്ടെത്തിയ ഒരാളാണ് കെ എസ് ഗോപാലകൃഷ്ണൻ. ഞങ്ങളും വളരെ അടുപ്പക്കാരാണ് നേരത്തെ. അപ്പോൾ അവൻ പറഞ്ഞിടാ നീങ്ങുവാ നമുക്ക് ഉദ്ദേശിച്ച് പോകാം. അപ്പോൾ എനിക്ക് പ്രൊഡക്ഷനും കൂടെ ചെയ്യുക അങ്ങേരുടെ കൂടെ ആവുമ്പം. അങ്ങേരുടെ ഒരു അളിയൻ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട് കുട്ടിക്കൃഷ്ണൻ എന്ന് പറഞ്ഞ്, തമിഴ്നാട്ടിൽ തന്നെ ഉണ്ട് ഇപ്പോഴും. അവനൊരുപാട് പടവുമുണ്ട് തമിഴ് മറ്റ് ലാംഗ്വേജുകൾ. സുകുമാരനൊരു പ്രത്യേക സ്വഭാവക്കാരനായിരുന്നെങ്കിൽ തന്നെയും ഞാനുമായിട്ട് നല്ല ടേംസിലായിരുന്നു. അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവ കാശിൻ്റെ കാര്യത്തിൽ 100 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയാണ്, അതിനകത്ത് അത് 1 പൈസ പോലും കുറയത്തില്ല. അതാണ് അവൻ്റെ സ്വഭാവം. പൈസയുടെ കാര്യത്തിനകത്ത് യാതൊരു വിട്ടുവീഴ്ച മനോഭാവവും വായിക്കില്ല. പിന്നെ പറയുന്നു, ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് അന്നും, എന്തോ ഓ എന്തോ നരേന്ദ്ര ഇച്ചിരി കാശ് കിട്ടുന്നത് വാങ്ങി അപ്പോഴിഞ്ഞ് വാങ്ങിച്ചെടുക്കുക, അല്ല വേറെ കാര്യമൊന്നുമില്ല, പിന്നത്തേക്ക് വെച്ചിരുന്നു കഴിഞ്ഞാൽ അവർ തരത്തില്ലെന്ന് എന്നാ പറയുന്നത്. അങ്ങനെ അതൊക്കെ ശരിയാണ്.